നീലക്കാട് ഉടമകൾക്കുള്ള കിറ്റ് വിതരണം പാലക്കാട് ജില്ലയിലും ആരംഭിച്ചു പതിനേഴിന് സൗജന്യ പലവ്യഞ്ജന കിറ്റുകളാണ് റേഷൻ കടകളിലൂടെ വിതരണം തുടങ്ങിയത് വെള്ളിയാഴ്ച തിരക്ക് കുറവായിരുന്നു കാർഡ് നമ്പർ അവസാന അക്കത്തിന്റെ അടിസ്ഥാനത്തിൽ വെള്ളിയാഴ്ച പൂജ്യം നമ്പറുകാർക്കാണ് കിറ്റ് വിതരണം നടത്തിയത് അന്ത്യോദയ അന്നയോജന മഞ്ഞ കാർഡുകാർക്കാണ് ആദ്യഘട്ടത്തിൽ വിതരണം നടത്തിയത് രണ്ടാം ഘട്ടത്തിൽ ബി പി എൽ കാർഡ് ഉടമകൾക്ക് നൽകി മൂന്നാം ഘട്ടത്തിലാണ് നീല കാർഡുകാർക്കുള്ള വിതരണം തുടങ്ങിയത് നോൺ സബ്സിഡി വിഭാഗമായ വെള്ള വെള്ളക്കാർഡുകാർക്ക് മെയ് പതിനഞ്ച് മുതൽ കിറ്റ് വിതരണം നടത്തും ഒൻപതാം തീയതി നമ്പർ ഒന്ന് പതിനൊന്നാം തീയതി നമ്പർ രണ്ട് മൂന്ന് പന്ത്രണ്ടിന് നാല് അഞ്ച് പതിമൂന്നിന് ആറ് ഏഴ് പതിനാലിന് എട്ട് ഒൻപത് എന്നിങ്ങനെയാണ് കിറ്റ് വിതരണം അടുത്ത ദിവസം മുതൽ വെള്ളക്കാർഡുകാർക്കും നൽകും സംസ്ഥാനത്ത് ഈ മാസം റേഷൻ കാർഡ് ഉടമകൾക്ക് മൂന്ന് തരം അരിയാണ് പച്ചരി മട്ട പുഴങ്ങലരി എന്നിങ്ങനെ വേർതിരിച്ച് നൽകാനാണ് തീരുമാനം പി എച്ച് എച്ച് മുൻഗണനാ വിഭാഗം പിൻകാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരി കിലോയ്ക്ക് രണ്ട് രൂപ നിരക്കിലാണ് നൽകുക രണ്ട് കിലോ പുഴക്കലരി ഒരു കിലോ പച്ചരി അര കിലോ മട്ട എന്നിങ്ങനെ നൽകും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ നൽകും വെള്ളക്കാടുകാർക്ക് കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ആകെ രണ്ട് കിലോ അരി വിതരണം ചെയ്യും നീല വെള്ളക്കാട് ഉടമകൾക്ക് പത്ത് കിലോ വീതം അരി അധികമായി ഈ മാസം കിലോയ്ക്ക് പതിനഞ്ച് രൂപ നിരക്കിൽ നൽകുന്നുണ്ട് ഏഴ് കിലോ പുഴക്കലരിയും മൂന്ന് കിലോ പച്ചരിയുമാണ് വിതരണം ചെയ്യുന്നത് മുൻഗണനാ വിഭാഗത്തിലെ മഞ്ഞക്കാട് ഉടമകൾക്ക് മുപ്പത് കിലോ അരിയും അഞ്ചു കിലോ ഗോതമ്പും സാധാരണ പോലെ സൗജന്യമായി നൽകും കോവിഡ് നയൻറ്റീന്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ മാസം പതിനഞ്ച് കിലോ അരി സൗജന്യമായി നൽകിയിരുന്നു ഇപ്പോൾ നീല വെള്ളാക്കാട് ഉടമകൾക്ക് പതിനഞ്ച് രൂപ നിരക്കിൽ അരി നൽകാനുള്ള തീരുമാനം നേരത്തെ നൽകിയ സൗജന്യം തിരിച്ചുപിടിക്കുകയാണെന്ന ആരോപണത്തിന് ഇടയാകുന്നുമുണ്ട് യു ടി വി ന്യൂസിനുവേണ്ടി ക്യാമറമാൻ വിനയരാജനോടൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്നും രാജേന്ദ്രൻ കല്ലിപ്പുള്ളി